നടിയെ പീഡിപ്പിച്ച കേസിൽ വിദേശത്ത് ഒളിവിൽ കഴിയുന്ന പ്രതി വിജയ് ബാബു സിനിമാ നിർമ്മാണ കമ്പനിയായ ഫ്രൈഡേ ഫിലിം ഹൗസിന്റെ മറവിൽ നടത്തിയ സാമ്പത്തിക ഇടപാടുകളിൽ പോലീസ് അന്വേഷണം തുടങ്ങി. പീഡിപ്പിക്കപ്പെട്ട നടിയുടെ മൊഴികളിലും ഇത്തരം വഴിവിട്ട സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചുള്ള സൂചനകളുണ്ട്. സമ്പന്നരായ പ്രവാസികളെ സ്വാധീനിച്ച് സിനിമാ നിർമ്മാണത്തിന് പ്രേരിപ്പിക്കാൻ വിജയ് ബാബു യുവതികളെ ദുരുപയോഗിച്ചതിന്റെ തെളിവുകളും അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. നടിയെ പീഡിപ്പിച്ച കേസിൽ പരാതി ഉയർന്നതോടെ പണം നൽകി കേസ് ഒതുക്കാൻ ശ്രമം നടത്തിയ മലയാളി സംരംഭകനെക്കുറിച്ചും അന്വേഷണം നടക്കുന്നുണ്ട്. വിജയ് ബാബുവിനെ അറസ്റ്റ് ചെയ്യുന്ന മുമ്പ് കൂട്ടാളിയായ സംരംഭകനെ ചോദ്യം ചെയ്യും. പരാതി നൽകിയ പുതുമുഖ നടിയെയും പരാതി പറയാൻ ഒരുങ്ങിയ മറ്റൊരു യുവതിയെയും ബ്ലാക്ക്മെയിൽ ചെയ്ത് പിന്തിരിപ്പിക്കാനും സംരംഭകന്റെ നേതൃത്വത്തിൽ ശ്രമം നടത്തിയതിന്റെ തെളിവുകളും ലഭിച്ചിട്ടുണ്ട്. ഈ സംരംഭകന്റെ ഫോൺ വിളികൾ പരിശോധിച്ചാണ് വിജയ് ബാബുവിന്റെ ഒളിത്താവളം സംബന്ധിച്ച വിവരം പോലീസ് കണ്ടെത്തി പ്രതിയെ പോലീസ് അറസ്റ്റ് ചെയ്യാൻ ഇന്റർപോളിന്റെ സഹായം തേടിയത്. വിജയ് ബാബുവിനെ അറസ്റ്റ് ചെയ്ത് ഇന്ത്യയിലെത്തിക്കാനുള്ള ബ്ലൂ കോർണർ നോട്ടീസ് ഇന്റർപോൾ പുറപ്പെടുവിച്ചതായി അന്വേഷണ ഉദ്യോഗസ്ഥർ സ്ഥിരീകരിച്ചിട്ടുണ്ട്. അതേസമയം മലയാള സിനിമയിൽ സ്ത്രീകൾക്ക് വേണ്ട പ്രാതിനിധ്യം ലഭിക്കുന്നില്ലെന്ന ആരോപണങ്ങൾക്ക് മറുപടി നൽകി നടൻ മണിയൻ പിള്ള രാജു കഴിഞ്ഞ ദിവസം രംഗത്ത് വന്നിരുന്നു. പോപ്പർ സ്റ്റോപ്പ് മലയാളത്തിന് നൽകിയ അഭിമുഖത്തിൽ സംസാരിക്കവെയാണ് അമ്മയെ സംഘടനയെക്കുറിച്ചും അതിലെ സ്ത്രീകളുടെ പ്രാതിനിധ്യത്തെക്കുറിച്ചും താരം സംസാരിച്ചത്. വിജയ് ബാബുവിനെതിരായ ലൈംഗിക പീഡന പരാതിയിലടക്കം പുറത്തു വന്നിട്ടുള്ള സാഹചര്യത്തിൽ എന്താണ് പ്രതികരണമെന്ന അവതാരകന്റെ ചോദ്യത്തിന് മറുപടി പറയുകയായിരുന്നു താരം. ഇതിനൊക്കെ ഞാൻ പ്രതികരിച്ചിട്ടുണ്ട്, അമ്മ എക്സിക്യൂട്ടീവ് മീറ്റിംഗിൽ പറഞ്ഞിട്ടുണ്ട്, അത് പബ്ലിക്കായി പറയേണ്ട കാര്യമില്ല എന്നാണ് മണിയൻ പിള്ള രാജു മറുപടി നൽകിയത്. സ്ത്രീകൾക്ക് ആവശ്യമുള്ള സ്പേസ് ലഭിക്കുന്നില്ല എന്ന പരാതികൾ ഉയരുന്നുണ്ടല്ലോ എന്ന ചോദ്യത്തിന് അത് ചുമ്മാതെയാണ്. നമ്മുടെ സംഘടനയുടെ പേര് അച്ഛൻ എന്നല്ല, അമ്മ എന്നാണ്. അവിടം തൊട്ട് തന്നെ നമ്മൾ പെണ്ണുങ്ങളുടെ ഭാഗത്താണ്. അമ്മയിൽ അംഗങ്ങളെ എടുത്തു കഴിഞ്ഞാൽ അധികം പേരും പെണ്ണുങ്ങളാണ്. മാസം 5000 രൂപ വെച്ച് 150 പേർക്ക് കൈനീട്ടം വാങ്ങിക്കുന്നതിൽ 85% പെണ്ണുങ്ങളാണ്. സ്ത്രീകൾക്കെതിരായ മോശം പെരുമാറ്റങ്ങൾ ഇപ്പോൾ നടക്കുന്നില്ലെന്നല്ല, എന്നാലും പണ്ടത്തേതുമായി താരതമ്യപ്പെടുത്തുമ്പോൾ 98% പെർഫെക്റ്റ് ആണെന്നായിരുന്നു മണിയൻ പിള്ള രാജു പറഞ്ഞത്.